യേശു കർത്താവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകരക്ഷകന്റെ ജന്മത്തെ ഉൽഘോഷിക്കുന്ന ക്രിസ്തുമസ് ഒരിക്കൽ കൂടി സമാഗതമായി. സ്വർമഹിമകളെ വെടിഞ്ഞ് താണിറങ്ങി ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലിന്റെ തിരുപ്പിറവി ലോകജനതയ്ക്ക് എല്ലായ്പ്പോഴും പ്രത്യാശയുടെ ഉല്ലാസഘോഷമാണ്. യേശു കർത്താവിന്റെ ജന്മരാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്ന ഇടയഗണത്തോട് ദൂതന്മാർ അരളി ചെയ്ത വാക്കുകളെ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലോകമെമ്പാടും കോവിഡ് മഹാമാരിയുടെ മുൻപിൽ ആശങ്കയോടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, ക്രിസ്മസ് ഈസ് ദി ആൻസർ ടു ദി വെയ്റ്റിംഗ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ ഫിൽഡ് വിത്ത് ഹോപ്പ്. മാനവജാതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും പ്രത്യാശ നിറഞ്ഞ കാത്തിരിപ്പിനുള്ള മറുപടിയായി ക്രിസ്തുമസ്. അസമാധാനത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും മധ്യത്തിൽ ജീവിതം തള്ളി നീക്കിയിരുന്ന ഇസ്രയേൽ ജനം ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നു. ഭൂമിയിൽ സകല വംശങ്ങൾക്കും അനുഗ്രഹമായിരിക്കാൻ വിളിച്ചാക്കപ്പെട്ടിരുന്നവർ വിളിയും തെരഞ്ഞെടുപ്പും തിരസ്കരിച്ച് ദൈവതേജസ് നഷ്ടപ്പെടുത്തി സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മാത്രം ജീവിച്ചിരുന്ന അവസ്ഥ. മാനുഷിക മൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വില കൽപ്പിക്കാതെ ചൂഷണത്തിനും അടിച്ചമർത്തലിനും നേതൃത്വം നൽകിയിരുന്ന അധികാരിഗണം, നേരിൻ്റെയും നെറിയുടെയും വഴിത്താരകളെ മറന്നുപോയ മത പുരോഹിത വർഗം, ഇവയിൽ നിന്ന് മാനവജാതിയെയും പ്രപഞ്ചത്തെയും വീണ്ടെടുക്കാനുള്ള മശിഹായുടെ ആഗമന അറിയിപ്പുകൾ പ്രവാചകരിലൂടെ ലഭിച്ചിരുന്നുവെങ്കിലും അത് അനന്തമായി നീളുകയാണ്. കഷ്ടപ്പാടുകൾ നാലു ഭാഗത്തു നിന്നും വർദ്ധിക്കുന്നു. എങ്കിലും പ്രത്യാശ കൈവിടാതെ ജനം രക്ഷകനായി തീവ്രമായി കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയത്ത് അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ് രാത്രിയിൽ സംഭവിച്ചത്. ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുന്നു. അന്ധതമസിലിരുന്നവരുടെ മേലേക്ക് പ്രകാശം ചൊരിയപ്പെടുന്നു. പ്രത്യാശ നിർഭരമായ കാത്തിരിപ്പിന്, വെയ്റ്റിംഗ്, ഉത്തരമുണ്ടാകുമെന്ന് ക്രിസ്തുമസ് പ്രഖ്യാപിക്കുന്നു. പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിച്ചിരുന്ന സെക്കരിയാവിനോട് ദൂതൻ പറയുന്നത്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നാണ്. നീതിമാനും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായ ശിമയോൻ യേശു ബദലിനെ കണ്ടപ്പോൾ പറഞ്ഞത്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നത്രേ. തെറ്റി ഒഴിഞ്ഞുപോയ മാനവനെ ദൈവീകനാക്കുവാൻ ദൈവം മർത്യനായി അവതീർണനാകുകയാണ്. തൻ്റെ കൈപ്പണിയായ പ്രപഞ്ചത്തിൻ്റെ നാദ താള ലയക്രമങ്ങൾ നിലനിർത്തുന്നതിന് ദൈവത്തിന് ഇടപെട്ടേ മതിയാകൂ. ക്രിസ്തുമസിൽ അത് സംഭവിച്ചു. കോവിഡ് പോലെ വേവലാതിപ്പെടുത്തുന്ന പശ്ചാത്തലങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകാതെ ഇരിക്കില്ല എന്ന് ക്രിസ്തുമസ് നമുക്ക് ഉറപ്പു തരുന്നു. എന്നാൽ അവൻ മുഖാന്തരം ഉളവായ ലോകം അവനെ അറിഞ്ഞ് അതിൻ്റെ നിലനിൽപ്പിനെ ഹനിക്കുന്ന പ്രവണതകളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കേണ്ടിയിരിക്കുന്നു. അത്യാർത്തിയും ആഡംബര ഭ്രമവും നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന വിപത്തുകളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. നമ്മുടെ കുറവുകൾ വാസ്തവമായി മനസ്സിലാക്കി പ്രപഞ്ചത്തിലേക്ക് തിരികെ ചെല്ലുവാൻ നമുക്ക് കഴിയണം. രണ്ട്, ദ മിറക്കിൾ ഓഫ് ക്രിസ്മസ് ഹാപ്പൻഡ് ഡ്യൂ ടു ദി കംപ്ലീറ്റ് ആൻഡ് ഹോൾ ഹാർട്ടഡ് സബ്മിഷൻ ഓഫ് ആൻ ഓർഡിനറി ഫാമിലി. ഒരു സാധാരണ കുടുംബത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ഉത്ഭൂതമാകുന്ന ക്രിസ്തുമസ്. ക്രിസ്തുമസ് സംഭവത്തിലെ അനശ്വര കഥാപാത്രങ്ങളാണ് യോസേഫും മറിയയും. നസറേത്തിലെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടവർ,
അവർ ഒരുമിച്ച് ചേരുമ്പോഴുള്ള മേൽവിലാസവും സാധാരണ കുടുംബം എന്ന് തന്നെ. എന്നാൽ ക്രിസ്തുജനനം എന്ന ദൈവിക പദ്ധതിയിലെ അന്യാദൃശ്യ സമർപ്പിത വഴിയിൽ സഞ്ചരിച്ചവരാണവർ ഇരുവരും. യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കെയാണ് ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി, "ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേര് വിളിക്കണം" എന്ന് അവളെ അറിയിക്കുന്നത്. വിവാഹത്തിന് മുന്നമേ ഗർഭിണിയാകുക എന്ന അപമാനഭാരം ചുമത്തപ്പെടുമെങ്കിലും ദൈവഹിതത്തിന് അവൾ തന്നെ പൂർണമായി വിട്ടുകൊടുക്കുന്നു. യോസേഫ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ ഗർഭിണിയായിരിക്കുന്ന വിവരം മനസ്സിലാക്കി തന്റെ നീതിബോധം നിമിത്തം അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിക്കുന്നുവെങ്കിലും അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന ദൈവദൂതന്റെ അരുളപ്പാടിന് മുൻപിൽ പരിപൂർണമായി അവൻ വിധേയപ്പെടുന്നു. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടലിൽ നിന്നും രക്ഷിക്കുക മാത്രമല്ല, നിഷ്കളങ്കയായ മറിയയ്ക്ക് എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ കൈത്താങ്ങായിത്തീരുന്നു യോസഫ്. പരസ്പരം കൂട്ടിച്ചേർക്കപ്പെട്ടതിന് ശേഷം നേരിടുന്ന പ്രതിബന്ധങ്ങളിലോ വൈതരണികളിലോ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനോ മുറുമുറുക്കുന്നതിനോ അവർ ശ്രമിക്കുന്നില്ല. എന്തെല്ലാം മുൾവഴികൾ! ഔഗുസ്തോസ് കൈസരുടെ ആജ്ഞപ്രകാരം പേർവഴി ചാർത്തേണ്ടതിന് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മറിയയുമായി ബെതലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്കുള്ള ക്ലേശകരമായ യാത്ര, അവിടെ ചെന്ന് തലചായ്പാൻ, ഇടം അന്വേഷിക്കൽ, അത് ലഭിക്കാതെയുള്ള അലച്ചിൽ, ജനിച്ചു വീണ യേശുവിനെ കിടത്താൻ പശുത്തൊട്ടി ഒരുക്കൽ, തനിക്കൊരു പ്രതിയോഗി ജനിച്ചു എന്ന ചിന്തയിൽ ശിശുവിനെ ഇല്ലാതാക്കാൻ, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയാനുള്ള ഹെരോദ രാജാവിന്റെ കൽപ്പനയെ തുടർന്ന് പ്രാണരക്ഷാർത്ഥം കുടുംബമായി മിസ്രയേമിലേക്കുള്ള പലായനം, ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം മടങ്ങി ഇസ്രയേൽ ദേശത്തേക്ക് പോകാനൊരുങ്ങുന്നുവെങ്കിലും ദുഷ്ടതയിൽ കുറവില്ലാത്ത അർക്കലയോസ് അവിടെ വാഴുന്നതിനാൽ ഗലീല പ്രദേശങ്ങളിലേക്കുള്ള മാറിപ്പോകൽ, തികച്ചും എല്ലാ അർത്ഥത്തിലും അഭയാർത്ഥി അനുഭവം. ഒന്നിച്ച് അവയെല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിക്കുന്ന യോസഫിന്റെയും മറിയയുടെയും സാധാരണ കുടുംബം. വഴിയെ പോയ വയ്യാവേലി തലയിലെടുത്തു വെച്ചതാണ് എന്നവർ പരിതപിക്കുന്നില്ല. 12 വയസ്സുള്ള യേശു പൈതലുമായി യെരുശലേം ദൈവാലയത്തിൽ പെസഹാ പെരുന്നാളിന് പോയി മടങ്ങുമ്പോൾ സഹയാത്രികരുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടാകുമെന്ന ചിന്ത തെറ്റി അവനെ അന്വേഷിച്ച് യെരുശലേമിലേക്ക് മടങ്ങവേ, "നിന്റെ സന്താനമല്ലേ, ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ" എന്ന് യോസഫ് മറിയയോട് പ്രതികരിച്ചില്ല. കുടുംബ കൗൺസിലിംഗ് വേളകളിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് "ഈ മനുഷ്യനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു കാര്യവുമില്ല" എന്ന് പറഞ്ഞാൽ, "ആഹാ, എന്നെ എന്തിനാടി കൊള്ളാത്തത്" എന്ന് ആക്രോശിച്ച് ഭർത്താവ് ഉടനടി ഒരു ചാട്ടമാണ്. ഭർത്താവ് ഭാര്യയെക്കുറിച്ച്, "ഇവളുടെ രീതികൾ തീരെ ശരിയല്ല, നാക്ക് വളരെ പൊളിയാണ്" ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, "എന്താ മനുഷ്യ നിങ്ങൾ പറഞ്ഞത്, എന്റെ നാക്കിന് എന്താ കുഴപ്പം" എന്ന് പറഞ്ഞ് ഭാര്യ പൊട്ടിത്തെറിക്കും. ഭവനത്തിലെ വർത്തനാരീതികളുടെ തനി ആവർത്തനം. എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ നെടുവീർപ്പിടുന്നത് ഇങ്ങനെയാണ്: "എന്നാ പറയാനാ, എന്റെ വിധി, ഏതെല്ലാം നല്ല കാര്യങ്ങൾ വന്നതാ." അതേപോലും ഒരു കാപ്പി കൊണ്ട് മുൻപിൽ പോയി നിന്നതോ കാണുവാൻ പോയതോ അല്ലാതെ പിന്നെ യാതൊരു അനക്കവും അത് സംബന്ധമായി ഉണ്ടായിട്ടുള്ളതല്ല. കുടുംബമായി 2 മക്കൾ ജനിച്ചു കഴിഞ്ഞിട്ടും പഴയ ഓർമ്മയുടെ ഓളങ്ങളിൽ ജീവിക്കുക, ബന്ധങ്ങളിൽ അസ്വാരസ്യം നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ളവ. ഒന്നിച്ച് എന്തിനേയും നേരിട്ട് ദൈവം കൂട്ടിച്ചേർക്കുന്ന കുടുംബത്തിൻ്റെ ഇഴ പിരിയാ ബന്ധത്തിൽ യോസഫിൻ്റെയും മറിയയുടെയും കുടുംബം തിരുക്കുടുംബമായി രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ കുടുംബങ്ങളും ആകുവാൻ ക്രിസ്തുമസ് നമ്മെ വെല്ലുവിളിക്കുന്നു. 3, ക്രിസ്മസ് മേക്സ് ഗോഡ്സ് പ്രസൻസ് നോൺ ടു ഓൾ ആസ് ഹി ലിമിറ്റഡ് ഹിംസെൽഫ് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ദി എർത്ത്.
ദൈവം തന്നെ തന്നെ പരിമിതപ്പെടുത്തിയതിലൂടെ ദൈവിക സാന്നിധ്യം ഏവർക്കും അനുഭവമാക്കുന്ന ക്രിസ്തുമസ്. എല്ലാറ്റിനുപരിയും എല്ലാം ഉള്ളവനുമായിരിക്കുന്ന ദൈവം അതെല്ലാം ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ ഇല്ലവല്ലായ്മകളിലേക്ക് തന്നെ തന്നെ പരിമിതപ്പെടുത്തുന്നു. ജനിച്ചു വീഴാൻ ഇടം ലഭിക്കാതെ ഇരുന്നതിനാൽ ബെതലഹേമിലെ ഏതെങ്കിലും തെരുക്കോണിലായിരിക്കാം യേശു പിറവിയെടുത്തത്. യേശു പൈതലിനെ കിടത്തുന്നത് ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഗന്ധമുള്ള പശുത്തൊഴുത്തിനോട് ചേർന്നുള്ള പശുത്തൊട്ടിയിലാണ്. കീട്ടിശീലകളിൽ പൊതിയപ്പെട്ട് കിടക്കുന്ന ലോകരക്ഷകൻ താതാത്മ്യപ്പെടുന്നത് ലോകത്തിലേറ്റവും ദാരിദ്ര്യവും ഇല്ലായ്മയും അനുഭവപ്പെടുന്നവരോടാണ്. ലോകത്തിൻ്റെ രാജാവ് കിടക്കുന്നത് സുരക്ഷിതത്വത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിലല്ല, മറിച്ച് തുറസായ മണ്ണിൻ്റെ മണമുള്ള ഇടത്താണ്. ഏത് വശത്തുനിന്ന് നോക്കിയാലും പശുത്തൊട്ടിയിലെ ശിശു ആർക്കും ദൃശ്യനാണ്, ഒരു മറവുകളുമില്ല. യേശുവിൻ്റെ ജനന വാർത്ത സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ദൈവദൂതൻ ആദ്യം സുവിശേഷിച്ചത് ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്ത് തങ്ങളുടെ തൊഴിലിൽ വിശ്വസ്തരായിരുന്ന ആട്ടിടയരോടാണ്. സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് ഒതുക്കപ്പെട്ടിരുന്ന അവർക്ക് ലഭിച്ച ഈ സൗഭാഗ്യം അങ്ങനെയുള്ളവരോടുള്ള ദൈവത്തിൻ്റെ പ്രഥമ പരിഗണനയാണ് കാണിക്കുന്നത്. അവർ ബദ്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട് സന്തോഷഭരിതരാകുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് യാത്ര പുറപ്പെട്ട വിദ്വൽ ജനം തെറ്റിദ്ധരിച്ച് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ യേശുവിനെ അന്വേഷിച്ച് പ്രവേശിക്കുന്നുവെങ്കിലും തുടർന്ന് നക്ഷത്രത്തെ പിന്തുടർന്ന് ശിശു കിടക്കുന്ന സ്ഥലത്ത് എത്തുന്നു. ശിശുവിനെ കണ്ട് വീണ് നമസ്കരിച്ച് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നും മൂരും കുന്തിരുക്കവും കാഴ്ചവെക്കുന്നു. സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ളവർ, അതായത് പണ്ഡിതർ, തള്ളപ്പെട്ടവർ, സാധാരണക്കാർ, ഏവർക്കും ക്രിസ്തു ജനന സംഭവത്തിൽ ഇടം ലഭിക്കുന്നു. തന്നെയുമല്ല, അവിടെ സ്വർഗീയ സംഗീതത്തിൻ്റെയും പ്രകൃതിയുടെ സ്വാഭാവിക സംഗീതത്തിൻ്റെയും സമ്മേളനം ഉണ്ടാവുകയാണ്. കാരണം മാലാഖമാരുടെ സംഗീതത്തോടൊപ്പം തന്നെ അവിടെയുണ്ടായിരുന്ന കാലികളുടെയും പക്ഷികളുടെയും മറ്റ് ചെറു ജീവജാലങ്ങളുടെയും ശബ്ദങ്ങളും ഉയർന്നിട്ടുണ്ടായിരിക്കണം. ഏവരും ആഹ്ലാദ ചിത്തരാകുകയാണ് രക്ഷക ജനനത്തിൽ. സകലത്തെയും തന്നിലൊന്നായി ചേർക്കുന്ന ദൈവിക രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും സാർവ ലൗകിക ഭാവമാണ് ഇവയിലെല്ലാം ദൃശ്യമാകുന്നത്. മറ്റുള്ളവർക്കുള്ള മനുഷ്യനായി ലോകത്തിൽ വന്ന യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ കുരിശിൻ്റെ കനൽ വഴികളുടെ ആരംഭം അവൻ്റെ ജന്മത്തിങ്കൽ തന്നെ കുറിക്കപ്പെടുകയാണ്. ക്രിസ്മസ് അഥവാ ക്രൈസ്റ്റ് മാസ്, ക്രിസ്തുവിൻ്റെ ബലി, ശിശുവായുള്ള ദൈവത്തിൻ്റെ പരിമിതപ്പെടലിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഗോൽഗോഥായിൽ അത് പൂർണ്ണമാക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. നാളുകളായി ജീവിത പ്രശ്നങ്ങൾക്ക് മുൻപിൽ പ്രത്യാശ കൈവിടാതെ കാത്തിരിക്കുന്നവർ, തിരുക്കുടുംബമായി മാറ്റപ്പെടേണ്ടവർ, ദൈവിക സാന്നിധ്യത്തിനായി കണ്ണുകൾ ഉയർത്തുന്നത് ദൈവ ജനത്തിങ്കിലേക്കാണ്. സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് മുൻപിൽ കണ്ണടച്ചു നിൽക്കുന്നതും ആലംബഹീനരുടെ കണ്ണീർ കാണാതെ പോകുന്നതും ദൈവികമല്ല. ഒരാളുടെയെങ്കിലും വേദനയ്ക്ക് ആശ്വാസം പകരാൻ ദൈവ ജനത്തിൻ്റെ ഭാഗത്തു നിന്നും പരിശ്രമം ഉണ്ടാകണം. ഒരു മിനി കഥ വായിച്ചത് പങ്കുവെക്കട്ടെ. തിരക്കുള്ള പാതയുടെ ഒരു വശത്ത് കുറെ നേരമായി ഒരു മനുഷ്യൻ എന്തോ നഷ്ടപ്പെട്ടതുപോലെ തിരയുന്നു. ഇത് കാണുന്ന ചിലർ അയാൾക്ക് പ്രധാനപ്പെട്ടത് എന്തോ നഷ്ടപ്പെട്ടതായിരിക്കും എന്ന ചിന്തയിൽ അതിൽ ഭാഗവാക്കാകുന്നു. ഒരുപക്ഷെ മറ്റാരും കാണാതെ കിട്ടുന്നുവെങ്കിൽ അടിച്ചു മാറ്റി കടന്നു കളയാം എന്ന ചിന്തയും അവരെ ഭരിച്ചിരുന്നിരിക്കാം. ആൾക്കൂട്ടത്തിൻ്റെ സംഖ്യ കൂടി വന്നു. തെരച്ചിലിന് ഫലമുണ്ടാകുന്നില്ല എന്ന് കാണുന്ന ആൾക്കൂട്ടത്തിൻ്റെ ക്ഷമ നഷ്ടമാകുന്നു. അവരിൽ ഒരാൾ അല്പം ഈർഷ്യയോടെ അയാളോട് ചോദിക്കുന്നു, താങ്കൾ എന്താണ് അന്വേഷിക്കുന്നത്? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഏകദേശ രൂപം പറഞ്ഞാൽ ഞങ്ങൾക്കും തെരച്ചിലിന് സഹായകരമാകുമല്ലോ. അയാൾ ഒന്നും പറയാതെ തെരച്ചിൽ തുടരുന്നു. അല്പനേരം കൂടി കഴിഞ്ഞ് ഒന്ന് പറഞ്ഞ് തുലക്കിടൂ എന്ന ആക്രോശം കേട്ട് കയ്യേറ്റം ഭയന്ന് അയാൾ പറഞ്ഞു, വളരെ വിലപിടിപ്പുള്ള ഒന്നാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പലയിടത്തും ഞാൻ അന്വേഷിച്ചു, ഇവിടെയും. പക്ഷെ കിട്ടുന്നില്ല. അത് മറ്റൊന്നുമല്ല, മനുഷ്യത്വം. മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലമാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. കാർഷിക വിളകളിലൂടെ അന്നമൂട്ടുന്നവർ ന്യായമായ അവകാശ സംരക്ഷണത്തിനായി കോച്ചുന്ന തണുപ്പത്ത് തെരുവിൽ ട്രക്കുകളിലും ട്രാക്ടറുകളിലുമായി ധർമ്മ സമരത്തിലാണ്. ചവിട്ടി അരയ്ക്കപ്പെടുന്ന ബാല്യങ്ങൾ വർദ്ധിക്കുന്നു. സ്ത്രീ പീഡനങ്ങൾ പെരുകുന്നു. പ്രായമായവർ ഉപേക്ഷിക്കപ്പെടുന്നു. ഇതിനോടൊക്കെ അർത്ഥവത്തായ ക്രിസ്തീയ പ്രതികരണം ഉയർത്തുന്നതിന് ദൈവജനത്തിന് കഴിയണം. കോവിഡ് മഹാമാരിയുടെ മധ്യത്തിൽ തൊഴിലുകളും മറ്റും നഷ്ടപ്പെട്ട് കഴിയുന്ന ചിലരെയെങ്കിലും സഹായിക്കുന്നതിന് കഴിയുന്നതാകണം ഈ ക്രിസ്തുമസ്. കോവിഡ് 19 അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരത്തക്കവണ്ണം അവരെ സഹായിപ്പാൻ നമുക്ക് കഴിയണം. കോവിഡ് കാലം സമ്മാനിച്ചിരിക്കുന്ന ഇമോഷണൽ സ്ട്രെസ്, വൈകാരിക സമ്മർദ്ദം വർണ്ണനാതീതമാണ്. ശാന്തമായി അതിനെ കൈകാര്യം ചെയ്തതിനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ദൈവിക സാന്നിധ്യം ദൈവജനത്തിലൂടെ സമൂഹത്തിന് അനുഭവമാകുന്ന ക്രിസ്തുമസും ഒരു പുതിയ സാധാരണതയിലേക്ക് വഴി നയിക്കുന്ന പുതുവർഷവും ത്രിയേക ദൈവം നമുക്ക് ദാനം ചെയ്യട്ടെ.